കാണുന്ന ഫ്രെയിം സ്ട്രക്ചറുകൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ ലാൻഡിൽ കൊണ്ടുപോയി വെക്കുക. അത്രയ്ക്കും വളർന്നിരിക്കുകയാണ് കൺസ്ട്രക്ഷൻ മേഖല. ഫ്യൂച്ചറിൽ ഒരു ഊരി മാറ്റണമെങ്കിൽ കംപ്ലീറ്റ്ലി ഡിസ്മാൻഡിൽ ചെയ്ത് വേറെ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകാം. വാറന്റി കൊടുക്കുന്നുണ്ട്. ഇതിന്റെ കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 8.45 lakhs വെച്ചാണ് കോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിനകത്ത് ലൈറ്റ്സും ഫാൻസ് ഒക്കെ ഇതിനകത്ത് ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. നിങ്ങളുടെ ഈ ഒരു ഞങ്ങളുടെ ഈ പാക്കേജിനകത്ത് പാക്കേജാണ്. ഓ, ഇത് കജാരിയ ടൈലാണെന്ന് പറയുമ്പോൾ. ഹൈ ഫ്രണ്ട്സ്, മനുഷ്യനെ ജീവിക്കാൻ പ്രാചീന കാലം മുതൽക്ക് തന്നെ ഒരു കൂട് അല്ലെങ്കിൽ ഒരു കുടിൽ ഉണ്ടായിരുന്നല്ലോ. എന്നാൽ കാലങ്ങൾ മാറി മറിഞ്ഞപ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ വീടുകൾ പണിയാൻ തുടങ്ങി. ആ വീടുകൾ തന്നെ വളരെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മെറ്റൽ സ്ട്രക്ചറിലൊക്കെയുള്ള ഒരുപാട് വീടുകൾ പരിചയപ്പെടുത്തി. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ അപ്ഡേറ്റ് ആയിട്ടുള്ള വീടുകൾ അല്ലെങ്കിൽ ഔട്ട് ഹൗസുകളൊക്കെ വരാൻ തുടങ്ങി. ഇന്ന് നാം മാർക്കറ്റിൽ വീടുകൾ വാങ്ങിച്ചു കൊണ്ടുപോയി നമ്മുടെ സ്ഥലത്ത് വെച്ചാൽ മതി എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരെ വന്നിരിക്കുകയാണ്. അതായത് ഈ കാണുന്ന ഫ്രെയിം സ്ട്രക്ചറുകൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ ലാൻഡിൽ കൊണ്ടുപോയി വെക്കുക. അത്രയ്ക്കും വളർന്നിരിക്കുകയാണ് കൺസ്ട്രക്ഷൻ മേഖല. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള ഔട്ട് ഹൗസുകൾ അല്ലെങ്കിൽ വീട് തന്നെ നേരെ നമ്മുടെ ലാൻഡിലേക്ക് കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ലൂം ക്രാഫ്റ്റ് എന്ന ബ്രാൻഡിൽ. ഇതുപോലെ അടിപൊളിയായിട്ടുള്ള കോട്ടേജുകൾ അല്ലെങ്കിൽ വീടുകൾ തയ്യാറാക്കി എത്തിച്ചു തരുന്ന ഒരു സ്ഥാപനത്തിനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത്. നമ്മളുള്ളത് കൊച്ചിയിലാണ്. മനോഹരമായിട്ട് ചെയ്തു വെച്ച രണ്ട് മോഡലുകൾ ഇവിടെ കാണാം. ഇത് ഏകദേശം 20-ലധികം മോഡലിൽ വീടുകൾ നമുക്ക് തയ്യാറാക്കി തരും. നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ രമേശ് സാറിനോട് ചോദിച്ചറിയാം. നമ്മുടെ കൂടെ രമേശ് സാറാണ്. ഹായ് രമേശ് സാർ. ഹലോ. ഹായ് സലീം. വെൽക്കം ടു കൊച്ചി. കൊച്ചി, കൊച്ചിയിൽ ഇത്രക്ക് മനോഹരമായിട്ടൊരു ടൗണിൽ തന്നെയാണ് ഇത് പറയുമ്പോൾ അല്ലേ? ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ഇതിന്റെ ഡിസ്പ്ലേ സെന്റർ ഉള്ളത്. ഓക്കെ, രണ്ട് മോഡൽസ്. രണ്ട് മോഡൽസ് ഉണ്ട് ഇവിടെ. ഞാൻ നേരത്തെ പറഞ്ഞു 20 മോഡലുകൾ ചെയ്യുന്നുണ്ട്. ധാരാളം മോഡൽസ് ഉണ്ട്, പക്ഷെ നമുക്ക് സ്ഥലപരിമിതി കാരണം ഒരു രണ്ട് മോഡലൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ഇത് ഏകദേശം ഒരു ലുക്ക് ആൻഡ് ഫീലും ഇത് എന്താണെന്നുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബേസിക് ആയിട്ടുള്ള നമ്മൾ മോഡൽ സെന്ററും വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അതെ അതെ, അതല്ലാതെ നമുക്കിത് എടുത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ ആളുകൾക്ക് വന്ന് നോക്കി മനസ്സിലാക്കാം. ആൾക്കാർക്ക് ഇവിടെ വന്ന് സൈഡ് വണ്ടി വർക്ക് ചെയ്യാം, ഇവിടെ വന്ന് കാണാം, ഇതിനുള്ളിൽ കയറി നോക്കാം, ഇത് ഫീൽ ചെയ്യാം, എന്തൊക്കെയാണ് ഇത് ചെയ്തിരിക്കുന്നത്, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഓപ്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അവരുടെ റിക്വയർമെന്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ അതനുസരിച്ചുള്ള ടൈലർ മെയ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് നമുക്കുണ്ട്. അതനുസരിച്ച് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ട് അവർക്ക് അത് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കും. അതാണ് അതിന്റെ സിസ്റ്റം. അപ്പൊ യഥാർത്ഥത്തിൽ നമ്മളെ വ്യൂവേഴ്സിനോട് ഞാൻ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞു വീടിനെ കുറിച്ച്, വീട് എന്നുള്ള ഒരു കൺസെപ്റ്റിനെ കുറിച്ച്. യഥാർത്ഥത്തിൽ ഇത് എവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? ബേസിക്കലി ഇതൊരു വീട് എന്ന് പറയുമ്പോൾ നമുക്കൊരു കൂടുതലും ഇതിൽ യോജിക്കുന്ന ഒരു ഔട്ട് ഹൗസ് അല്ലെ ഫാം ഹൗസ് അല്ലെ സെക്കൻഡ് ഹോം, അങ്ങനത്തെ രീതിയിലേക്കാണ് കൂടുതലും നമ്മളിത് സജസ്റ്റ് ചെയ്യുന്നത്. കാരണം പ്രൈമറി വീട് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു കോൺസെപ്റ്റ് ആൾക്കാരുടെ മനസ്സിൽ കയറി വരുന്നതേ ഉള്ളൂ, മലയാളിയുടെ മനസ്സിൽ. ഇപ്പോൾ പണ്ട് തൊട്ടേ നമ്മൾ ഈ വെട്ടുകല്ല്, ബ്രിക്ക്, സോളിഡ് ബ്ലോക്ക് അങ്ങനത്തെ സ്റ്റേജിലൊക്കെ ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് കുറച്ചും കൂടെ ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. ഇതൊരു ഓസ്ട്രേലിയൻ ടെക്നോളജിയാണ്. LGFS ടെക്നോളജി എന്ന് പറയുന്നത് ലൈറ്റ് ഗേജ് ഫ്രെയിം സ്ട്രക്ചർ വെച്ചിട്ട് സ്റ്റീൽ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. അപ്പോൾ ഇത് ഫ്ലാറ്റ് പാക്ക് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഇതെല്ലാം നമ്മൾ ഫാക്ടറിയിൽ അസംബ്ലി ചെയ്യും. അപ്പോൾ നമ്മൾ സാധാരണ ഈ മോഡുലാർ കിച്ചൺ എന്നൊക്കെ ചെയ്യുന്ന പോലെ ഇത് വീട് തന്നെ നമ്മൾ ഫാക്ടറിയിലിട്ട് കംപ്ലീറ്റ് അസംബ്ലി ചെയ്യും. അസംബ്ലി ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഒരാൾക്ക് ഇത് വേണമെങ്കിൽ ഈ അസംബ്ലി ചെയ്ത് നേരെ അവിടെ കൊണ്ടുവന്ന് ഇറക്കും. നേരെ അവിടെ കൊണ്ടുവരും. അപ്പോൾ ആദ്യം അസംബ്ലി ചെയ്തിട്ട് കംപ്ലീറ്റ് ഡിസ്മാൻഡിൽ ചെയ്ത് ലോറിയിൽ ഫ്ലാറ്റ് പാക്ക് ചെയ്ത് കൊണ്ടുപോകും. ബാത്റൂം ഒക്കെ അതുപോലെ തന്നെ വരും. അതുപോലെ ടൈലൊട്ടിച്ച് CP സാനിറ്ററി ഒക്കെ ഫിറ്റ് ചെയ്ത് ബാത്റൂം അതുപോലെ തന്നെ വരും. അതെ, അതിനു മുമ്പ് നമുക്ക് ഇതൊക്കെ കാണണ്ടേ? എന്നിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കുറച്ചുകൂടി നല്ല ഇവിടുത്തെ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു വ്യൂ. നമ്മുടെ കായലിന്റെ അല്ലെങ്കിൽ ഇതേത് പാസേജ് ഏതാണ്? കായലിന്റെ സൈഡിലുള്ള ഒരു സ്ഥലമാണ്. സൈഡിൽ നല്ല ബ്യൂട്ടി ആയിട്ട് തന്നെ എത്തുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ പുറത്തുനിന്ന് അങ്ങ് തുടങ്ങിയാലോ, കാരണം ഈ ഒരു ഭാഗം നമുക്ക് പിന്നെ കിട്ടുന്നില്ലെന്ന് തോന്നുന്നു. ഇവിടെ വരുന്നുണ്ട് ഷിംഗിൾസ് വരുന്നുണ്ട്. ഷിംഗിൾസ് വരുന്നുണ്ട്. ഈ ഷിംഗിൾസ് ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കാം. പിന്നെ ഇതിന് പകരമായിട്ട് എന്തൊക്കെ നമുക്ക് കൊടുക്കാൻ? ഇതിന് ഇല്ലെങ്കിൽ GA പൗഡർ കോട്ടഡ് പ്ലാങ്ക്സ് ഉണ്ട് ഞങ്ങൾ. അത് ഇത്ര വീതി, ഈ ഒരു സൈസിലെ വീതി ഉണ്ടാവുള്ളൂ. അത് വെച്ച് ഓരോ പ്ലാങ്ക്സ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. കംപ്ലീറ്റ്ലി ഇതെന്ന് വെച്ചാൽ മോഡുലാർ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ഊരി മാറ്റാൻ പറ്റാവുന്ന മോഡൽസ് നമുക്ക് ചെയ്യാം. അതുകൊണ്ട് തന്നെ ആ പ്ലാങ്ക്സ് വേണം അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പുറത്ത് നമ്മൾ ഒന്നിലെ ഷിംഗിൾസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ GA പൗഡർ കോട്ടർ പ്ലാങ്ക്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ FCB ഉണ്ട്, ഫൈബർ സിമെന്റ് ബോർഡ്, അത് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇതിന്റെ ബേസിക് സ്ട്രക്ചർ സ്റ്റീലാണ്. ഹള്ള് കംപ്ലീറ്റ് GA ലൈറ്റ് ഗേജ് GA കോമ്പിനേഷൻ ആണ് അത് വരുന്നത്. ഓക്കെ, അങ്ങനെയാണ് സ്റ്റെപ്പ് തുടങ്ങിയാലോ.
തറയില് നല്ല സ്റ്റോണൊക്കെ ഒട്ടിച്ചിട്ടുണ്ടല്ലോ. അതെ, അതുമായിട്ട് യാതൊരു ബന്ധവും പൊങ്ങി നിൽക്കുന്ന അതെ. എല്ലാവരോടും ഒന്നുകൂടെ പറയണം, കാരണം ഇത്ര ഹൈറ്റിലേക്ക് ഇത് പൊക്കിയിട്ടാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. അടിയിലേക്ക് കാണാതിരിക്കാൻ വേണ്ടിട്ട് ചുമ്മാ ജസ്റ്റ് ബ്രിക്ക് വെച്ചിട്ട് അത് ഭംഗിയായിട്ടുണ്ട്. ഇതൊക്കെ പ്രീകാസ്റ്റ് ഫുട്ടിംഗ് എന്നുള്ള രീതിയിൽ നിൽക്കുന്നതാണ്. കംപ്ലീറ്റ് അടി സിസ്റ്റത്തിൽ നിൽക്കുന്ന പ്രീകാസ്റ്റ് ഫുട്ടിംഗ്, അതായത് ഫൗണ്ടേഷൻ ഇല്ല. അപ്പൊ നമുക്ക് ഫ്യൂച്ചറിൽ ഇതെടുത്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡിംഗ് ഫൗണ്ടേഷൻ ഊരി മാറ്റി കഴിഞ്ഞാൽ പ്ലെയിൻ ലാൻഡ് പോലെ കിടക്കും, ഇതുപോലെ തന്നെ. ഓക്കെ, ഇവിടെ ഹാൻഡ് റെയിൽ നല്ല വുഡ് ലാൻഡ്, ഇതൊക്കെ വുഡ് ആട്ടോ, സ്റ്റീൽ അല്ല. അതുപോലെ ഗ്ലാസ് ടഫൻ ഗ്ലാസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് തെർമോപൈൻ എന്ന് പറയും, ഇത് ഇമ്പോർട്ടഡ് വുഡ് ആണ്, ട്രീറ്റഡ് ആണ്, തെർമൽ ട്രീറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ മഴ പെയ്താലും വെയിൽ കൊണ്ടാലും ഒന്നും സംഭവിക്കില്ല. പിന്നെ വുഡ് ആയതുകൊണ്ട് നമുക്ക് വൺസ് ഇൻ എ ഇയർ ഒന്ന് പോളിഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫ്രഷ്നെസ് നിൽക്കും. അതെ അതെ, അതെല്ലാ വുഡിനുള്ള ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇനി ഇതിന്റെ ഈ സൈഡിലേക്ക് വരികയാണെങ്കിൽ ഇതെല്ലാം വുഡ് തന്നെ, ഇതെല്ലാം വുഡ് തന്നെ, സെയിം വുഡ് തന്നെ, വുഡ് തന്നെ, വുഡ് തന്നെയാണ് ഇവിടെ. ഇത് നമുക്ക് ഓപ്ഷൻ, ഇത് എക്സ്ട്രാ നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പൊ ഷോറൂം ആയതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് വുഡിനകത്ത് കവർ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മളിത് ഫൈബർ സിമെന്റ് ബോർഡ് എന്നൊരു സംഭവമാണ്, അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. വുഡ് വേണേ വുഡ് ചെയ്യുമ്പോൾ വുഡ് ചെയ്യും ചെയ്യും, കാരണം ഇത് മെയിൻറ്റനൻസിന്റെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് ചിലർക്ക് പറയുമ്പോൾ വല്ലപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഇപ്പോൾ നമുക്ക് മെയിൻറ്റനൻസിന്റെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേണമെങ്കിൽ ഫൈബർ സിമെന്റ് ബോർഡ് കൊടുക്കും, വുഡ് വേണ്ടവർക്ക് വുഡ് തന്നെ കൊടുക്കും. സിമ്പിൾ ഡിസൈൻ ആഗ്രഹിക്കുന്നത് അത് മതി, അത് മതി. ഓക്കെ, വുഡ് ഫ്ലോറിൽ വന്നു പ്ലങ്ക്സ് ആയിട്ട് അല്ലേ? അതെ, ഈ ഡെക്ക് എല്ലാം വുഡ് തന്നെയാണ്, വുഡ് തന്നെയാണ് കേട്ടോ, എല്ലാം ഹാർഡ് വുഡ് തന്നെ, ഹാർഡ് വുഡ് ആണ്. ഇനി അകത്തേക്ക് വരുമ്പോൾ ഡോർ, മെയിൻ ഡോർ നമ്മൾ യു പി വി സി വിത്ത് ടഫൻ ഗ്ലാസ് ആണ് നമ്മളെല്ലാം ചെയ്യുന്നത്. സൗണ്ടിന്റെ കുറച്ചും കൂടെ നമുക്ക് കുറച്ചും കൂടെ സൗണ്ട് പ്രൂഫ് ആയിരിക്കും. ആ മാറ്റം അറിയാം, ആ മാറ്റം ഒന്ന് അറിഞ്ഞു നോക്കാം. നമുക്ക് ഇതാ പുറത്തുനിന്ന് അകത്തേക്ക് സൗണ്ട് പ്രൂഫ് ആണോ എന്ന് ചോദിക്കുന്ന സൗണ്ട് പ്രൂഫ് ആണ്. ഇപ്പൊ അപ്പൊ ഇതിനകത്ത് വന്നു, നമ്മൾ ഫ്ലോറിന്ന് തുടങ്ങിയാണ്. ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള മെറ്റീരിയൽ അല്ലേ? ഇതായത് ഇത് വുഡൻ ഫ്ലോർ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് ധാരാളം ഓപ്ഷൻസ് ഉണ്ട്, ക്ലയൻസിന് ചൂസ് ചെയ്യാം. ഞങ്ങൾ കംപ്ലീറ്റ് ലോഗ് ഇത് ബ്രോഷർ കൊടുക്കും, അതിന് ഇഷ്ടമുള്ള കളർ അവർക്ക് ചൂസ് ചെയ്യാം, വുഡൻ ഫ്ലോർ അവർക്ക് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇതിനകത്ത് ലൈറ്റ്സും ഫാൻസ് ഒക്കെ ഇതിനകത്ത് ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. നിങ്ങളുടെ ഈ ഒരു ഞങ്ങളുടെ ഈ പാക്കേജിനകത്ത് പാക്കേജ് ആണ്, അത് പാക്കേജാണ്. അതിനകത്ത് ഇലക്ട്രിക്കലൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ, ലൈറ്റിന്റെ ഫിറ്റ് ചെയ്തിട്ടേ വരുള്ളൂ. നമുക്ക് സൈറ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജസ്റ്റ് കണക്ട് ചെയ്താൽ മാത്രം മതി. അതെ, കംപ്ലീറ്റ് ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ വീടിനെ കൊണ്ടുവെക്കും, വീടിനെ കൊണ്ടുവെക്കുന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പല സ്ഥലങ്ങളിലും നമുക്ക് റിമോട്ട് ആയിട്ടുള്ള സ്ഥലത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു ലാൻഡ് ഒക്കെ ഉണ്ടാവുക. ഇപ്പൊ വയനാട് പോലത്തെ സ്ഥലങ്ങളിലൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും എപ്പോഴും പോകണുണ്ടാവില്ല. ഇപ്പൊ ഓരോ വർക്കേഴ്സിനെയും കൊണ്ട് അങ്ങോട്ട് പോകാൻ വെച്ചാൽ പ്രാക്ടിക്കലി ബുദ്ധിമുട്ടാണ്. ഒരു ടൈൽ വർക്കർ വന്നു, ഇന്ന് വന്നില്ല, നാളെ വരും, പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ഇതെല്ലാം ചെയ്തു വരുമ്പോൾ ആൾക്കാർക്ക് ഒരു ഒരാഴ്ചയിൽ 10 ദിവസത്തിൽ ഒരു പ്രോഡക്റ്റ് കംപ്ലീറ്റ് ആയി കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു വലിയൊരു സൗകര്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതെല്ലാം ഫാക്ടറിയിൽ ചെയ്തിട്ട് സൈറ്റിൽ അസംബ്ലിംഗ് മാത്രമേ ഉള്ളൂ. അത് ഞങ്ങളുടെ ടീം തന്നെ വന്നിട്ടായിരിക്കും അസംബിൾ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ഡൈനിങ് ഏരിയ, നല്ലൊരു ടേബിളിലെ ഗ്രാനൈറ്റ് ടോപ്പ് കൊടുത്തിട്ടുണ്ട്, ഒരു സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇത് തന്നെ ഒരു കൗണ്ടർ ആയിട്ട് ഒരു കിച്ചൺ പോലെ തന്നെയാണ്, ഒരു മിനി കിച്ചണറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അതാണ് ഈ ഒരു സൈഡിൽ. വിൻഡോകളൊക്കെ UPVC ആണ്, അത് ഓപ്പണബിൾ ആണ്, ഇത് ഓപ്പണബിൾ ഫിക്സ്ഡ് ആണ്, അത് ഫിക്സ്ഡ് വന്നു അല്ലേ. ഇതിലൊക്കെ സൗണ്ട് പ്രൂഫ്, നമ്മൾ ക്വാളിറ്റി ഉള്ള മെറ്റീരിയലുകൾ ഒരു സൗണ്ടും പുറത്തുനിന്ന് കേൾക്കില്ല. പിന്നെ ഈ ഭാഗത്തേക്ക് നോക്കണേ, അവിടെ രണ്ട് വിൻഡോ, ഒരു സിറ്റിംഗ് കൊടുത്തിരിക്കുന്നു, സിമ്പിൾ ആയിട്ടുള്ള സിറ്റിംഗ്, ഒരു ടിവിയും കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ. ഇത് ഇൻക്ലൂഡഡ് ആണോ? ഇൻക്ലൂഡഡ് അല്ല, ഇതിന് വലിയ ടിവി വാങ്ങിച്ചു വെക്കാം. അത്രേ ഉള്ളൂ, ഇത്രയും വലിയൊരു വീട് വാങ്ങിയിട്ട് അതാണോ വേണ്ടത് അല്ലേ. ഓക്കെ, ഒരു ഫർണിച്ചർ വരില്ല. ഞങ്ങൾ ഇതിന്റെ ഒരു തീമിലേക്ക് ഞങ്ങളുടെ തന്നെ ലൂം ക്രാഫ്റ്റ്സിന്റെ തന്നെ ഫർണിച്ചർ അവിടെ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ടു ഗെറ്റ് എൻ ഐഡിയ, ഇപ്പൊ എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ നോക്കാൻ വേണ്ടിട്ട് ആ ഒരു ഗാർഡൻ ഫർണിച്ചർ എന്ന രീതിയിൽ നമ്മൾ ഇട്ടു മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ, എനിക്ക് വേറൊരു കാര്യമാണ് അർജന്റ് ആയിട്ട് അറിയേണ്ടത്. എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞു, ബാത്റൂം മൊത്തമായിട്ട് കൊണ്ടുവരാണ്. അതെ, നമുക്ക് ബാത്റൂം ഒന്ന് കയറാം. ഓക്കെ, ബാത്റൂമിലേക്കാണ് കയറുന്നത് കേട്ടോ. വിശാലമായ ബാത്റൂം തന്നെയാണല്ലോ. ഓ, ഇത് കജാരിയ ടൈലാണെന്ന് പറഞ്ഞപ്പോൾ ഇതെല്ലാം ഫിറ്റ് ചെയ്ത് ഹാൻഡ് ഈ മിറർ വരെ മിററിലായിട്ട് വരെ ഫിക്സ് ചെയ്ത് വരും. ഇത്രയും കറക്റ്റ് ആയിട്ട് അവിടെ കൊണ്ടു, ഇത്രയും കറക്റ്റ് അവിടെ കൊണ്ട്, ഇത് ഇങ്ങനെ തന്നെ റൂമായിട്ട് തന്നെ വരും. അപ്പൊ നിങ്ങൾക്ക് സൈറ്റിൽ ഇത് വെച്ചിട്ടുള്ള ആ ഒരു ഡിലേ, ആ ഒരു സംഭവം ഇല്ല. ബാത്റൂം ഒക്കെ ഫിനിഷ് ചെയ്തിട്ട് വരുന്നു, ഫിനിഷ് ചെയ്തിട്ടാണ് അത് റൂമായിട്ട് തന്നെ വരുന്നത്. അങ്ങനെ തന്നെ നമ്മൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ആ ഓക്കെ, അതുകൊണ്ട് ആ ഒരു പ്രശ്നം വരുന്നില്ല. അപ്പൊ എനിക്ക് സംശയം, ഈ ബാത്റൂം ഒക്കെ ഇങ്ങനെ കൊണ്ടുപോയി ടൈലൊക്കെ പൊട്ടില്ലേ എന്നുള്ളൊരു, ടൈൽ പൊട്ടിയാൽ നമ്മൾ മാറ്റി തരും അവിടെ, അതിന് സ്പെയർ ടൈലും കൊണ്ട് വരുള്ളൂ. അതെ, അത് നല്ലൊരു ഐഡിയ. ഒരു ബാക്കപ്പ് സ്പെയർ ടൈലും ഉണ്ടാവും, അഥവാ പൊട്ടുവാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ കാണുന്നുണ്ട്. പാറ്റന്റഡ് ആണ്, ഞങ്ങളുടെ ഡിസൈൻസ് എല്ലാം പാറ്റന്റഡ് ആണ്, ഓൾ ഇന്ത്യയിൽ നമുക്ക് പാറ്റന്റഡ് ആണ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോയി നോക്കിയാലോ. സ്റ്റെപ്പുകളുണ്ട്, നമ്മളൊരു ഒരു ബോട്ടിൽ ഷിപ്പിലൊക്കെ വരുന്ന ഡെക്ക പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ വുഡിന്റെ കളറ്, ഇത് നാച്ചുറൽ വുഡ് കളർ, ഇത് വേറെ സ്റ്റെയിൻ ചെയ്തിട്ടില്ല, നാച്ചുറൽ ആയിട്ട് തന്നെ കളറാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഓക്കെ, ചെറിയ പോളിഷ് ചെയ്തിട്ടുണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. ഇതാണ് ബെഡ്റൂം.
ബെഡ്റൂമിൽ ഒരു ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വലിയ വിൻഡോകളുണ്ട്, വലിയ ഗ്ലാസ് ആണ്. ഇതൊരു 3x1.5 meters ഉള്ള ഗ്ലാസ് ആണ്. ഇത് കൂടുതൽ തണുപ്പുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇത് ആ ഒരു നാച്ചുറൽ ബ്യൂട്ടി നമുക്ക് അകത്തേക്ക് കൊണ്ടുവരാനും പറ്റും. പിന്നെ ഇത്രയും ഗ്ലാസ് ഓപ്പണിംഗ് ഉള്ള ഒരു എ ഫ്രെയിം ഒരു സൈഡിൽ കൊടുക്കുന്നത് വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല, നോട്ട് ചെയ്തിട്ടില്ല. കാരണം റൂഫ് ടോപ്പ് റൂഫാണ് ഉണ്ടാവാറ്. പിന്നെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ടോ? കൂളിംഗ് ഒരു സ്റ്റിക്കർ കൊടുത്തു, കാരണം ചൂടാണല്ലോ നമ്മുടെ ഇവിടെ എറണാകുളത്തെ ആയതുകൊണ്ടാണ് നിൽക്കുന്നത്. ആ സ്ഥലത്തിനനുസരിച്ച് മാറ്റി. ഇവിടെ ഒരു വാർഡ്രോബ് ഉണ്ടല്ലോ, സ്ലൈഡിംഗ് ആണ്. അവിടെ സ്ലൈഡിംഗ് വാർഡ്രോബ് ഉണ്ട്, നമുക്ക് ഡ്രസ് ഒക്കെ വെക്കാൻ. ഇത്രയും കുറഞ്ഞ ഏരിയ അല്ലേ. ഇതിന്റെ സ്ക്വയർ ഫീറ്റ് എത്ര ഉണ്ടാവും? ഇത് എ ഫ്രെയിം സാധാരണ സ്ക്വയർ ഫീറ്റ് കൂടുതലായിരിക്കും. കൂടുതലായിരിക്കും അല്ലേ. ഇതൊരു 916 സ്ക്വയർ ഫീറ്റ്. ഗ്രൗണ്ട് ഫസ്റ്റും കൂടെ ചേർത്തിട്ട് നല്ലൊരു വ്യൂ ആണല്ലോ ഇവിടുന്ന് അല്ലേ. നല്ല വ്യൂ ആണ്, നല്ല വ്യൂ ആണ്. അത് ബേസിക്കലി ഇതിന്റെ മൊത്തം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു 30 അടി പൊക്കമുണ്ട്. 30 അടി പൊക്കമുണ്ട് അല്ലേ. ഫസ്റ്റ് ഫ്ലോർ തന്നെ ഇതിന്റെ 15 അടി പൊക്കമുണ്ട്. 15 അടി പൊക്കം വരുന്നുണ്ട് അല്ലേ. ഓക്കെ, ഗ്രൗണ്ട് ഫ്ലോർ 10 അടി. അപ്പൊ 25 അടി തന്നെ, 2 അടി നമ്മുടെ ഗ്രൗണ്ടിലെ ഫൗണ്ടേഷൻ കൂടെ കഴിയുമ്പോൾ 27 അടി പൊക്കമാണ് ഇതിന്റെ റൂഫിലേക്ക് വരുന്നത്. റൂഫിലേക്ക് വരുന്നത്. ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു എത്ര നില വരെ ഇത് പോകുന്നു, എത്രയും കൊണ്ടുപോകാന്നാണ് പറഞ്ഞത്. ഗ്രൗണ്ട് പ്ലസ് 1 ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. അതാണ് ഇതിലെ കംഫർട്ടബിൾ ആയിട്ടൊക്കെ പുറത്തിറങ്ങിയിരിക്കാനുള്ള ഒരു ഡെക്ക് ഉണ്ട്. ഇവിടെ നമുക്ക് ഈവനിങ് ലിസ്റ്റിലൊക്കെ സ്ക്വാച്ച് ഉണ്ട്, ചെയറും ടേബിളൊക്കെ വെച്ച് സുഖമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഈവനിങ് ഇരുന്ന് നോക്കാനുള്ളൊരു ആ ഒരു ആംബിയൻസ് ഉള്ള സ്ഥലമുണ്ട്. അതെ അതെ അതെ, അതൊക്കെ ഉൾക്കൊള്ളുന്നതാണ്. യഥാർത്ഥത്തിൽ ഇത് എത്ര മോഡൽ എന്ന് ഞാൻ ചോദിച്ചു, 20 മോഡൽ ചെയ്ത് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഷെഫ്. ഇത് എ ഫ്രെയിം ആണ്, അടുത്തത് ബി ഫ്രെയിം ആണ്, സി ഫ്രെയിം ആണ്. സ്റ്റുഡിയോ മോഡൽസ് ഉണ്ട്, സ്റ്റുഡിയോ 1-bedroom മോഡൽസ് ഉണ്ട്, 2-bedroom, 3-bedroom, 4-bedroom മോഡൽസ് വരെ നമുക്കുണ്ട്. അതായത് 220 square feet തൊട്ട് ഒരു 3500 square feet വരെയുള്ള മോഡുലാർ ഹോംസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓ, അത്രയ്ക്കും വിശാലമാണ്. വിശാലമായിട്ട് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ എ ഫ്രെയിം അല്ലേ. എ ഫ്രെയിം ഇതിലും വലിപ്പത്തിലൊക്കെ ഉണ്ടാക്കാം. ഇതിലും വലിപ്പത്തുണ്ട്. എ ഫ്രെയിമിൽ തന്നെ മേളില് 2-bedroom ഉള്ള മോഡലുണ്ട്. 2 A-frame ജോയിൻ ചെയ്തിട്ട് 4-bedroom ഉള്ള മോഡൽസ് വരെ നമ്മൾ ചെയ്യുന്നുണ്ട്. എ ഫ്രെയിം, ഡബിൾ എ ഫ്രെയിം, അങ്ങനെ സിംഗിൾ പല പല മോഡൽസ് നമുക്കുണ്ട്. ഇപ്പോൾ നമ്മൾ അടുത്ത ഒരു മോഡലിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മുടെ ആളുകൾക്ക് ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ കൊടുക്കണം. അപ്പോൾ അവർക്ക് ഇതുപോലുള്ള മോഡലുകൾ വേണമെങ്കിൽ നമുക്ക് മിനിമം എത്രയിലാണ് ഇത് തുടങ്ങുന്നതിൻ്റെ കോസ്റ്റ്? ഇതിൻ്റെ കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 8.45 lakhs തൊട്ടിട്ടാണ് ഇതിൻ്റെ കോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ എവിടെ വേണമെങ്കിലും കൊണ്ട് വയ്ക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എക്സ്ട്രാ വരും, ഒബ്വിയസ്ലി ജി എസ് ടി എക്സ്ട്രാ വരും. 8.45 lakhs തൊട്ടിട്ടാണ് ഇതിൻ്റെ ബേസിക് കോസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റുഡിയോ മോഡൽസ്. അതിനകത്ത് ഒരു റൂം ഉണ്ടാവോ? ഒരു റൂം ഉണ്ടാവും, ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, ഈ ഡെക്ക്. ഇതിൻ്റെ തന്നെ കുറച്ചും കൂടി ചെറിയ മോഡലായിരിക്കും അത്. അപ്പോൾ ഇതാണ് ഇനി കാണാൻ പോകുന്നത്, ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ. ഇത് കുറച്ച് വ്യത്യസ്തമാണല്ലോ. അതായത് നമ്മൾ പില്ലറിലാണ് നിർത്തിയിരിക്കുന്നത്. അതായത് ഇപ്പം താഴത്ത് ഇപ്പൊ എന്തെങ്കിലും വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നമുണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് സ്ലോപ്പ് ആയിട്ടുള്ള സ്ഥലമാണ്, നമുക്കത് ഉയർത്തി നിൽക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പില്ലേഴ്സ് മാത്രം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അതിന് മേലെ നമുക്ക് കൊണ്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. അടിയിൽ നമുക്ക് ഇപ്പൊ ഇവിടെ യൂസ് ചെയ്ത കാർ പാർക്കിംഗ് ആയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ താഴത്ത് വേണമെങ്കിൽ ഒരു സ്വിമ്മിംഗ് പൂൾ, സ്വിമ്മിംഗ് പൂൾ, പ്രൈവറ്റ് പൂൾ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ താഴത്ത് വേണമെങ്കിൽ എക്സ്ട്രാ റൂം എടുക്കണോ, അതും വരെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ നമുക്ക് വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാനോ, അപ്പോൾ ഒരു പ്രൈവറ്റ് സ്പേസ് ആയിട്ട് നമുക്ക് താഴത്ത് എക്സ്ട്രാ സ്ഥലവും കിട്ടും, എന്നാൽ മേളിൽ നമ്മുടെ ഒരു കോട്ടേജ് പോലെ നമുക്ക് ചെയ്യാനും പറ്റും. നമ്മൾ ഈ റിസോർട്ടുകളൊക്കെ ആകുമ്പോൾ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ഫീൽഡ് യൂസ് ചെയ്യുന്നുണ്ടാവുമല്ലോ അല്ലേ. അതാണ്, ഇതൊക്കെ ഐ ബീമിലാണ് സപ്പോർട്ട് എന്ന് തോന്നുന്നു. അതെ അതെ, സ്റ്റീലിലാണ് നിൽക്കുന്നത്. ഇവിടെ ഹാൻഡ് റെയിൽ പോലെ ഉള്ളത്. ഇത് ഈ സ്റ്റേക്കേസ് ഇതിനകത്ത് വരുന്നതല്ല, അല്ല അല്ല, സ്റ്റേക്കേസ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തതാണ്. അതാണ് ആ സ്റ്റീലിന്റെ ഒരു. ഓക്കെ, നമ്മളിത് ആ മേലെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബോക്സ് ഷേപ്പ് ഇതിനകത്ത് വന്നിരിക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ വുഡ് ആണ് വന്നിരിക്കുന്നത്. അതെ, വിൻഡോ യു പി സി ആണ്, സെയിം തന്നെയാണ്, സെയിം തന്നെയാണ്, ഡിസൈൻ മാത്രമേ മാറ്റുള്ളൂ. അകത്തൊന്ന് കയറി നോക്കിയാലോ? കയറി നോക്കാം. ഇപ്പൊ ഇത് 2 മോഡൽ ഇവിടെ വെച്ചു എന്ന് പറഞ്ഞു, ഒന്ന് എയും ഒന്ന് ഒരു ബോക്സും അല്ലേ. ഇത് ബോക്സ് അല്ല, ഇത് മോഡ്റൂം എക്സൽ എന്ന് പറയും. മോഡ്റൂം എക്സൽ, അതായത് ഒരു ബോക്സ് ഷേപ്പ് അല്ല. ഒരു സൈഡിൽ ഇതിന് 6 അടി പൊക്കം, മറ്റേ സൈഡിൽ 8 അടി പൊക്കം, മേളിൽ 11 അടി പൊക്കം. ഒരു ഡിഫറെന്റ് ഷേപ്പ്, സാധാരണ കേരളത്തിൽ കാണാത്തൊരു ഷേപ്പ് ആണ്. ഞാൻ ഡിസൈൻസ് ഒക്കെ കൂടുതലും യൂറോപ്യൻ ഡിസൈൻസ് ആണ് വരുന്നത്. ഞാൻ ഒരു കാര്യം കൂടെ എടുത്തു പറയണ്ടേ, യൂറോപ്യൻസിന് ഇതൊരു വീടാണ്, ഇത് മതി അവർക്ക്. ഇത് മതി, നമ്മുടെ നാട്ടിലാണ് ഇത് ഔട്ട് ഹൗസ് ആയി മാറും. നമ്മുടെ നാട്ടിൽ ഇതൊരു ഔട്ട് ഹൗസ് ആയിട്ട് മാറും. അതെ, അവർക്ക് ഒരു മെയിൻ ഹൗസ് ആയിട്ട്. ഓക്കെ, സ്ലൈഡിംഗ് ആണ്. സ്ലൈഡ് ചെയ്ത് അകത്ത് കയറാം, സ്ലൈഡ് ചെയ്ത് അകത്ത് കയറിയ. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ ഇവിടെ ഒരു AC കണ്ടു. അപ്പം എനിക്ക് ചോദിക്കേണ്ടതുണ്ട്, AC നമ്മൾ സെറ്റ് ചെയ്യാനുള്ള അതിന്റെ ചാനലുകൾ, പൈപ്പിംഗ്, ഈ പ്ലംബിംഗ് പൈപ്പിംഗ്, ഇതൊക്കെ ഇതിൽ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഇൻക്ലൂഡഡ് ആണ്. അതെ, AC പൈപ്പ് ലൈൻസ് ഒക്കെ ഇട്ടേ വരുള്ളൂ, ഈ ലൈറ്റ്സ് എല്ലാം ഇതിനകത്ത് തന്നെ ഫിക്സ് ചെയ്തിട്ടേ വരുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ മിനിമം വർക്കാണ് സൈറ്റിൽ നടക്കുന്നത്. ഇതിന്റെ ഒരു ജോയിനിങ് അല്ലെങ്കിൽ അസംബ്ലിങ് മാത്രമേ നമ്മളിവിടെ സൈറ്റിൽ നടക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം
നമ്മളിത് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. അതായത് ഇതിനകത്തുള്ള വയറിംഗ് എല്ലാം നമ്മൾ സെറ്റ് ചെയ്യുള്ളൂ. ഇത് ആക്ച്വലി ഈ ഒരു റൂം എന്ന് പറയുമ്പോൾ ഇതൊരു മൂന്നോ നാലോ പീസ് ആയിരിക്കും. അതായത് ഇതൊരു കട്ട് ചെയ്യുകയാണെങ്കിൽ വെർട്ടിക്കൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊരു പീസ്, ഇതൊരു പീസ്, ഇതൊരു പീസ്. അപ്പൊ നമ്മുടെ ഈ റൂം സെറ്റായി. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്തു വരുന്നത്. ഇതൊക്കെ ഫ്ലാറ്റ് പാക്ക് ചെയ്ത് കൊണ്ടുവരും, ഫ്ലോറ് ഫ്ലാറ്റ് പാക്ക് ചെയ്ത് കൊണ്ടുവരും, ഈ വാൾസും ഫ്ലാറ്റ് പാക്ക് ചെയ്ത് കൊണ്ടുവരും. ബാത്റൂം അതുപോലെ തന്നെ വരും. കാരണം ബാത്റൂമില് ടൈൽ ഒട്ടിക്കുക അങ്ങനെ കുറെ പരിപാടി ഉണ്ടല്ലോ, പ്ലംബിംഗ്, അപ്പൊ അതൊക്കെയാണ് ടൈം കൺസ്യൂമിംഗ് ആയിട്ട് വരുന്നത്. അത് ഫാക്ടറിയിൽ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് വർക്ക് അവിടെ തീരും. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ കജാരിയുടെ ടൈലാണ്, പിന്നെ ജാഗ്വറിന്റെ ഫിറ്റിംഗ്സ് ആണ്. ജാഗ്വറിന്റെ ഫിറ്റിംഗ്സ് ആണ് എല്ലാം കൊടുക്കും. അതായത് ഇതെല്ലാം നിങ്ങളുടെ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ്. 800,000 പ്രൊജക്റ്റ് ആണെങ്കിലും അതിനുണ്ട്, അതിനകത്തുണ്ട്. എല്ലാത്തിനും ഇതേ ഫിറ്റിംഗ്സ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇത് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാം, കോലറിലേക്ക് വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ജാഗ്വറിന് വേറെ ഹയർ റേഞ്ചിലേക്ക് വേണമെങ്കിൽ മാറ്റാൻ പറ്റും. അതൊക്കെ ഒരു ബേസിക് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളിത് ഈ ഒരു ടൈം ബോണ്ടായിട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾ അധികം ഓപ്ഷൻസ് കൊടുക്കുന്നില്ല. കാരണം ഒരു ടൈല് നമ്മളിപ്പോ ഷോറൂം ഇപ്പോൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സാധാരണ വീട് പണിയുമ്പോൾ നമ്മളിത് ചെയ്യുന്ന ഒരു സ്ട്രക്ചർ കഴിയുമ്പോൾ ടൈൽ നശിപ്പോകും. കാരണം എന്നാലേ നമ്മളിത് ഫിനിഷിംഗ് ആകുമ്പോഴത്തേക്കും ടൈൽ വരും. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ വെയിറ്റ് ചെയ്യാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് ഒരു ഇപ്പോൾ എന്താ പറയുക 2 months തേർട്ടി ഡേയ്സിൻ്റെ സമയത്ത് പറയുമ്പോൾ ആ സമയത്ത് നമുക്ക് അവൈലബിൾ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ടൈം ഫിനിഷിംഗ് ആ സമയത്തിൽ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ലിമിറ്റഡ് ഓപ്ഷൻസ് കൊടുത്തിട്ട് ആ ഒരു കോമ്പിനേഷൻസിലാണ് ചെയ്തു പോകുന്നത്. അതെ, അങ്ങനെ വരുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഒരാൾക്ക് ഇത് വേണമെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ നമുക്ക് എത്ര സമയമെടുക്കും ചെയ്യാൻ? നോർമലി ഇത് ചെയ്യാനായിട്ട് ഒരു 30 days സമയം എടുക്കുള്ളൂ. 30 days ഞങ്ങൾക്ക് മാനുഫാക്ചറിംഗ് ടൈം അത്രേ എടുക്കുള്ളൂ. കാരണം ഇത് A to Z എല്ലാം സോഴ്സ് ചെയ്യണം. അതെ, സോഴ്സ് ചെയ്ത് ഇതെല്ലാം സൈറ്റിൽ ഫാക്ടറിയിൽ ആദ്യം ഫിക്സ് ചെയ്ത് നോക്കണം, എന്നിട്ട് ഇത് അവിടെ നിന്ന് ഡിസ്മാൻഡിൽ ചെയ്ത് സൈറ്റിലേക്ക് എത്തിക്കണം. ഇതാണ് അതിന്റെ സിസ്റ്റം. പക്ഷെ ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു ഓർഡർ അനുസരിച്ച് ഒരു 2 months മിനിമം എടുക്കുന്നുണ്ട്. 2 months ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 2 months കഴിയും, 3rd month നമ്മൾ സൈറ്റിൽ ഡെലിവറി ചെയ്യാം. ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ഡിപ്പെൻഡിങ് അപ്പോൺ ദ സൈസ് ഒരു 10 days തൊട്ട് ഒരു 15-20 days വരെ എടുക്കും. 20 days വരെ, അത് ഡിപ്പെൻഡ്സ് അപ്പോൺ സൈസ്. അപ്പോൾ ചെറിയ സൈസ് ആണെങ്കിൽ 10 days തീർന്നിട്ട് പോകും, അത്രേ വരുന്നുള്ളൂ ഇൻസ്റ്റാളേഷൻ. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ ഇതൊരു അടിപൊളിയായിട്ടുള്ള ഐഡിയ ആണ്. ഇപ്പോ ഇവിടെ കൊച്ചിയിൽ എത്രയായി ഇവിടെ ഫിക്സ് ചെയ്തിട്ട്? ഇത് ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 1.5 years കഴിഞ്ഞു. 1.5 years കഴിഞ്ഞു, 1.5 years ആയിട്ടുള്ളൂ. അതായത് അറൗണ്ട് 2 years ആവുന്നു. ഓക്കെ, ഇനി വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇത് ഫിക്സ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ പ്രോപ്പർട്ടി, ആ ലാൻഡ്, അത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അല്ലേ? ഏത് രീതിയിലുള്ള ഫൂട്ടിംഗ് അവിടെ വേണം എന്നുള്ളത്. നിങ്ങളിത് ചെയ്തപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ക്രിറ്റിക്കൽ സ്റ്റേജിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഒരു അനുഭവം പറയാലോ? അതായത് കേരളത്തെ സംബന്ധിച്ചോളം നമുക്ക് റോഡുകൾ അധികം വീതികളല്ല. അതെ അതെ, അൺലൈക്ക് അതർ സ്റ്റേറ്റ്സ്. ഇപ്പൊ നമുക്ക് ചെന്നൈ ആവട്ടെ, ബാംഗ്ലൂർ ആവട്ടെ, അവിടെ വലിയ വലിയ വണ്ടികൾ എല്ലായിടത്തും ചെല്ലും. ഇവിടെ നമുക്ക് മെയിൻ ആയിട്ട് സ്ഥലമുള്ളത് കുറച്ച് വാട്ടർ ഫ്രണ്ട് ഏരിയാസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഹിൽ സ്റ്റേഷൻസ് ഉണ്ടാവും. അവിടെയാണ് വേണ്ടത്. അവിടെ ആകുമ്പോൾ ഈ വാട്ടർ ഫ്രണ്ട് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻ റോഡിൽ നിന്ന് ചെറിയ റോഡ് കൂടെ കയറി അകത്തോട്ട് വരുമ്പോഴത്തേക്കും കായൽ കാണുന്നത്, ഇല്ലേ കടൽ കാണുന്നത്. അപ്പൊ അതുപോലത്തെ സ്ഥലങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്കിത് ഷിഫ്റ്റിംഗ് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആക്സസ് റോഡ് ഒരു മിനിമം ഒരു 4 meters കണ്ടെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് നേരെ കൊണ്ട് സൈറ്റിൽ ഇറക്കി വർക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് പോകും. ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ പറ്റും, നമ്മൾ അവിടെ വേറെ എവിടെയും കൂടെ ഇറക്കി വെച്ചിട്ട് അൺലോഡ് ചെയ്ത് ചെറിയ വണ്ടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് കൊടുക്കും. കോസ്റ്റ് കുറച്ച് കൂടും, ആ ഷിഫ്റ്റിംഗിന്റെ കോസ്റ്റ് വരും, ആ ഒരു വ്യത്യാസം വരും. പിന്നെ ഇത് സൈറ്റിലേക്ക് നമുക്ക് ഹൈഡ്രാ ക്രെയിൻ എത്തണം. ഇത് എവിടെയാണോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്തേക്ക് ഹൈഡ്രാ ക്രെയിൻ എത്തണം. കാരണം ഇത് മാനുവലി ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു സ്ക്വയർ ഫീറ്റിന് ഇതിന് ഒരു 25 kg വെയിറ്റ്, 25 kg വെയിറ്റ്. ഒരു 500 square feet എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ അത്യാവശ്യം നല്ല വെയിറ്റ് ആണ്. ഇപ്പൊ നമുക്ക് മാനുവലി ഇത് ലിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇത് ഈ മെഷീൻ വഴി ചെയ്യാൻ പറ്റുള്ളൂ. ഇനീഷ്യൽ സമയത്ത് മാത്രമേ 1 or 2 days ഹൈഡ്രാ ക്രെയിൻ എടുത്ത് അസംബിൾ ചെയ്യുന്നവരെ പെട്ടെന്ന് നമുക്ക് സ്ട്രക്ചർ ഒക്കെ ഒരു 2 days ഇതിന്റെ സ്ട്രക്ചർ തീരും. ഇപ്പോൾ സ്റ്റുഡിയോ കോട്ടേജ് ഒക്കെ ആണെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഫിനിഷിംഗിലാണ് നമ്മൾ അതിനകത്ത് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. കാരണം അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഫിനിഷിംഗ് ആണല്ലോ, ഏറ്റവും കഴിയുമ്പോഴത്തേക്കും കാണുന്നത് ഏറ്റവും അവസാനമാണല്ലോ. അപ്പൊ അതിനായിരിക്കും നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സ്ട്രക്ചർ തീർക്കാൻ ഞങ്ങൾക്ക് അധികം സമയം വേണ്ട, എല്ലാം നട്ടും ബോൾട്ടുമാണ്. പിന്നെ ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഊരി മാറ്റണമെങ്കിൽ കംപ്ലീറ്റ്ലി ഡിസ്മാൻഡിൽ ചെയ്ത് വേറെ ലൊക്കേഷനിലേക്ക് കൊണ്ടുപോകാം. ഇതേ സിസ്റ്റം തന്നെ കൊണ്ടുവന്ന സിസ്റ്റം തന്നെ, അതുപോലെ തന്നെ ഡിസ്മാൻഡിൽ കൊണ്ടുപോകും. നമ്മൾ ചെയ്യും, കാരണം എക്സിബിഷനെ കൊണ്ടുപോയി ഡിസ്പ്ലേക്ക് വെച്ചിട്ട് അവിടെ നിന്ന് ഡിസ്മാൻഡിൽ വേറെ സെല്ലിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അപ്പൊ ഒരു 5 days ഇൻസ്റ്റലേഷനും ഡിസ്മാൻഡിലിംഗ് നമ്മൾ വരെ ചെയ്തിട്ടുണ്ട്. ഓ, അത്രയും ഫാസ്റ്റ് ആയിട്ട് ടെക്നോളജി വേറെ അധികം ഇല്ല. കാരണം വെൽഡിംഗ് ഉള്ള സംഭവം ഇല്ല, ഇല്ല വെൽഡിംഗ് അല്ല, എല്ലാം നട്ടം ബോൾട്ട്, ഹെവി ഡ്യൂട്ടി നട്ടം ബോൾട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊരു 150 km സ്പീഡ് വരെ വിൻഡ് ലോഡ് കപ്പാസിറ്റി ഉണ്ട്. അപ്പൊ അതുപോലത്തെ ധാരാളം ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട ഘടകം കേട്ടോ. നമ്മുടെ നാട്ടിൽ നല്ല കാറ്റും എല്ലായിടത്തും കാറ്റുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, ഇതിൽ ഇടിമിന്നലേൽക്കോ
ഏൽക്കില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, അല്ല ഞാൻ നാലഞ്ച് പോയിന്റ് പറയട്ടെ, ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കുന്നത്. ഒന്ന്, ഇടിമിന്നൽ ഏൽക്കോ? രണ്ട്, കാറ്റ് പിടിക്കോ? തീർച്ചയായിട്ടും പിടിക്കില്ല. ഇടിമിന്നലിന്റെ സംഭവം വെച്ചാൽ, ഇപ്പൊ ഷാർപ്പ് ആയിട്ടുള്ള എഡ്ജാണ്, ഇപ്പൊ ഫ്ലാറ്റ് ലാൻഡ് വേറെ അടുത്ത് പുറക്കുള്ള ബിൽഡിംഗ്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റനിങ് അറസ്റ്റർ സൈഡിൽ വെച്ച് കൊടുക്കുന്നത് നല്ലത്, സേഫ് ആണ്. കാരണം നമ്മളത് ഇത് പിടിക്കില്ല എന്ന് പറഞ്ഞ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കുന്നിന്റെ മുകളിലേക്ക് അവിടെ ഇങ്ങനെ ഇടിമിന്നൽ ഏൽക്കില്ല, എന്റെ നേരത്തിൽ കൊള്ളില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അപ്പൊ ഒരു ലൈറ്റനിങ് അറസ്റ്റർ വെച്ച് കൊടുക്കുക. പിന്നെ ഈ മഴയോ വെയിലോ ഇല്ലെങ്കിൽ കാറ്റോ ഇതിനെ ഒരു രീതിയിലും ബാധിക്കില്ല, അത്ര സോളിഡ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ വെയിറ്റുള്ള മെറ്റീരിയൽ അനങ്ങില്ല. അത് സാധാരണ കാണുന്ന പോലെ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷെയ്ക്കിങ്ങോ അല്ലെങ്കിൽ ഷിവറിങ്ങോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു സൗണ്ട് പോലും നമുക്ക് അകത്തോട്ട് കേൾക്കില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ ആ റോക്ക് കൂൾ പാക്കിംഗ് ഉള്ളതുകൊണ്ട് പുറത്തുനിന്ന് ഒരു തുള്ളി സൗണ്ട് പോലും അകത്തോട്ട് നമുക്ക് കേൾക്കില്ല. അപ്പോൾ ഇനി അറിയേണ്ടത് ഇതിൻ്റെ നിങ്ങളുടെ സർവീസ്, ഇപ്പോൾ നമ്മൾ കേരള കൊച്ചിയിലാണുള്ളത്, എവിടെയൊക്കെ നിങ്ങളുടെ സർവീസ്? കേരളത്തിൽ എവിടെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എവിടെ കേരളത്തിൽ ഏത് സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ആസ് വെൽ ആസ് വണ്ടി പോകുന്ന സ്ഥലമായിരിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ കേരളത്തിന് പുറത്താണെങ്കിൽ ഊട്ടിയോ കോയമ്പത്തൂരോ അതൊക്കെ നമുക്ക് സർവീസ് ഉണ്ട്. എവിടെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, എവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും ചെയ്യാം. പിന്നെ ഇപ്പൊ കേരളത്തിന്റെ, നമ്മൾ കേരളക്കാർ മാത്രമല്ല, നമ്മളെ വ്യൂവേഴ്സ് ഉള്ളത് ഇപ്പൊ തമിഴ്നാട് ഉണ്ട്, ഊട്ടിയിലൊക്കെ ഉണ്ട്. ഊട്ടിയിലൊക്കെ ചെയ്യാം, ഒരു ബുദ്ധിമുട്ടില്ല. നമ്മളെല്ലായിടത്തും ചെയ്യുന്നതാണ്. ഞാനിപ്പോ വാളയാറിലൊക്കെ ചെയ്ത പ്രോജക്റ്റാണ് ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം ആ വനിത അപ്പൊ ഒരു വളരെ ഹൈടെക് ആയിട്ട് അതല്ലെങ്കിൽ പുതിയ ടെക്നോളജി പ്രകാരം വരുന്ന വീടുകളാണ് സർവീസ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലെ ഏകദേശം എല്ലാ ഏരിയകളിലും സൗത്ത് ഇന്ത്യയിൽ. ഇപ്പൊ കേരളത്തിലെ ഊട്ടി കോയമ്പത്തൂർ ഏരിയയിൽ ഞങ്ങൾ ചെയ്യുന്നു. പ്രൈം മെറിഡി എന്നുള്ള ഗ്രൂപ്പിന്റെ ഒരു പാർട്ടാണിത്. ഞങ്ങള് ലൂംക്രാഫ്റ്റ് എന്നുള്ള കമ്പനിയാണ് ഇത് ചെയ്യുന്നത്. ഇത് ബ്രാൻഡഡ് ഹൗസസ് ആണ്, ബ്രാൻഡഡ് ഔട്ട് ഹൗസ്, ഫാം ഹൗസ്, കോട്ടേജസ് അങ്ങനത്തെ രീതിയിൽ, അതായത് ബ്രാൻഡഡ് ലെവലില് ഇങ്ങനെ ചെയ്യുന്നത് എക്സ്പോസ്ഡ് അല്ല, ഇതെല്ലാം ഉള്ളിലേക്ക് പോകുന്നതാണ്. കൺസീൽഡ് ആയതുകൊണ്ട് ഒരു രീതിയിലും ഇതിന്റെ ഒരു തുരുമ്പെടുക്കുന്ന സിറ്റുവേഷനോ അങ്ങനെ ഒന്നും വരുന്നില്ല. ഞങ്ങളിപ്പോ ബീച്ച് സൈഡിൽ തന്നെ മൂന്നാല് പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്, ഒരു കുഴപ്പവും ഇതുവരെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ വരില്ല, കാരണം എല്ലാം ഹെവി ഡ്യൂട്ടി ജി ഐ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഫുൾ കവർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സർവീസ് അല്ലെങ്കിൽ ഈ ഒരു മോഡലുകളൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. വളരെ നന്ദി രമേശ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പോൾ അതൊക്കെയാണ് ഈ പ്രീ ഫാബ്രിക്കേറ്റഡ് വീടുകൾ എന്ന് പറഞ്ഞാൽ. മെറ്റലിൽ നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയത് മെറ്റൽ മാത്രമല്ല, പൂർണ്ണമായിട്ട് വുഡും, പൂർണ്ണമായിട്ടല്ല, ഹാഫ് വുഡും ഹാഫ് മെറ്റലൊക്കെ വരുന്ന രീതിയിൽ സ്ട്രക്ചർ ചെയ്തതാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ടൈം കൂടിയാണ്. വീട് എന്നുള്ള പർപ്പസിനപ്പുറം ഔട്ട്ഹൗസുകൾ, റിസോർട്ടുകൾ, ഇതിനൊക്കെ ഈ ഒരു ഐഡിയകൾ ഉപയോഗിക്കാം. അപ്പോൾ വീടുകളുടെ ഐഡിയകൾ മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇതൊരു ട്രെൻഡാണ്, ഇനി കുറച്ച് കഴിഞ്ഞാൽ പുതിയ ട്രെൻഡുകൾ വന്നേക്കാം. ഇന്നും എന്നും നമ്മുടെ ചാനലിൽ ഇതുപോലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോകൾ ഉണ്ടാവും. തീർച്ചയായിട്ടും ചാനൽ സന്ദർശിച്ച് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.